ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂഡ് ആൻഡ് ഡ്യൂയി മേക്കപ്പ് ലുക്ക് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫേസിലൊന്നും ചെയ്തിട്ടില്ല ഫേസിൽ സാധാരണ ചെയ്യുമ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് മുഖം കഴുകിയിട്ടുണ്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് ഒന്ന് കോട്ടൺ ടവലോ അല്ലെങ്കിൽ കോട്ടൺ പാഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ അപ്പ് ചെയ്യുക നന്നായിട്ടൊന്ന് തുടച്ച് എന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ ഫേസ് മുഴുവൻ നമ്മൾ ക്ലീൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിവിയയുടെ സോഫ്റ്റ് ലൈറ്റ് മോയിസ്ചറൈസർ ആണ് നിങ്ങളുടെ കയ്യിൽ ഏത് മോയിസ്ചറൈസർ ആണോ ഇരിക്കുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അത് ഞാൻ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാനൊരു സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സീറം എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് റേഡിയൻറ്റ് ഗ്ലോ ഫേസ് സീറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ സീറം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഗ്ലോക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സീറം അപ്ലൈ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും സീറം അപ്ലൈ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഞാനതൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ സീറം ആയതുകൊണ്ട് തന്നെ ഒരു ഓയിൽനെസ് ഉണ്ടാകും ഒരു ഓയിലാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓയിൽനെസ് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ കുറേ നേരം ഇട്ട് മസാജ് ചെയ്ത് വന്നാലേ അതൊന്ന് ഈവൻ ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കൺസീലർ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഫോട്ടോ പെർഫെക്റ്റ് കൺസീലർ ആണ് ബേജ് 01 ആണ് ഷെയ്ഡ് ഇതെല്ലാം അറിയാമല്ലോ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ സെൻറ്റർ പോർഷനിലും മൗത്തിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെയും നമ്മുടെ താഴെയുടെ അവിടെയും കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നല്ല രീതിക്ക് മഴയും ഉണ്ട് ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ന്യൂസൻസ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സൗണ്ട് കേൾക്കാമെന്നാണ് ഞാൻ മാക്സിമം ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് സൗണ്ട് കേൾക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുക അതായത് നമ്മുടെ വീഡിയോയുടെ താഴത്ത് ഒരു സബ്സ്ക്രൈബ് എന്ന് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടാകും അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്കുക അതിന് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും ആ ബെല്ലൈക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 3 ഓപ്ഷൻ വരും അതിൻ്റെ മേലിലത്തെ ഓപ്ഷൻ ഉണ്ട് ഓൾ എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര വലിയ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പഠിച്ച് എന്താ പറയുക പിച്ച് വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മേക്കപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ സ്റ്റാർട്ടിങ് ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ പഠിച്ച് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കൺസീലർ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം നമ്മളിവിടെ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ആണ് ലാസ്റ്റിംഗ് പെർഫെക്ഷൻ അൾട്ടിമേറ്റ് വെയർ ഫൗണ്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത് ബേജ് ആണ് ഷെയ്ഡ് അതൊരു 2 ഡ്രോപ്സ് എടുത്താൽ മതി ഞാനിവിടെ ഒരു 3 ഡ്രോപ്സ് എടുക്കുന്നുണ്ട് പക്ഷേ 3 ഡ്രോപ്സ് കുറച്ച് കൂടുതലായിട്ട് തോന്നി അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 2 ഡ്രോപ്സ് എടുത്താൽ മതി അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ കുറച്ച് ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യണം നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ചിലരിങ്ങനെ വലിച്ച് ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി പുട്ടിയിട്ട് ഒരു എഫക്റ്റ് കിട്ടും നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് ബ്ലെൻഡാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നാച്ചുറൽ ലുക്കും കിട്ടും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ ഒരു ബേസ്
यानिव अप्ले मुंब नमें स्पंज मेकअप फिक्सरें अब वो स्प्रेकू जस्ट ननकान उदेश अब मेकअप फिक्सर आगे कुछ लास्टिंग निकेट या स्पंज मेकअप फिक्सर वैच्छ ननक स्प्रेक अब याते पर नाइट ब्लेंड या ब्लेंडाकोपे तटे जस्ट कैरपिड़ी अरे फौंडेशन तटे आईटे अद या तट ताक एट नाइट ब्लेंड ई फौंडेशन अत्यावश्यम कुछ फौंडेशन और विधम कवरेज तरह फौंडेशन अगर ना फौंडेशन फुल नाम अप्ले कहें ना ईब्रोस फिलान या ईब्रोस फिल कुछ पुगोटा पशे और विधम रेडी आईट वन अब नाम ईब्रोस फिलीटर ईब्रो पेंसिल यूस इत ऑनल वे वाणी ईब्रो पेंसिल अलो अब या डीटेल पर नोर्मल इवड़े अड़ोर षोपी वाणी ईब्रो पेंसिल ब्लैक ईब्रो पेंसिल कटो अब वे या नाइटों ईब्रो फिलको याद पेरफेक्ट तेनालीर तौर कटो ईब्रोस भयंर बोर या ईब्रोस अदब्रोस पेरफेक्ट ईब्रोस आयो या शरीर इं या ईब्रोस लेवल को अदानुनिधम नीति वरिदो അങ്ങനെ നമ്മൾ ഐബ്രോസ് ഫുൾ ഒന്ന് വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സ്പൂളിനാത്തും ഈ മേക്കപ്പ് ഫിക്സർ ഇല്ലേ ഫിക്സർ നമ്മൾ സ്പ്രേ ചെയ്തു കൊടുക്കുക അതൊന്നുകൂടി ലാസ്റ്റിംഗ് ചെയ്തു നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്തു കൊടുക്കുക നമ്മൾ വരച്ച ആ ലൈൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് ലെവലപ്പ് ആക്കി എടുക്കുക അതായത് ഒരു നാച്ചുറൽ ഫിനിഷിംഗ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൺസീലർ എടുക്കുകയാണ് കൺസീലർ എടുത്തിട്ട് നമ്മൾ ഐബ്രോ ചെയ്തില്ലേ ഐബ്രോ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ട്ടോ അതിന്റെ അടിയിൽ നമ്മൾ നന്നായിട്ട് കൺസീലർ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതായത് നമ്മുടെ ഐബ്രോസിന്റെ ഷേപ്പ് ഏതാണ് അതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക അത് നേരെ കണ്ണിന്റെ ആ മേള് ഭാഗവും നന്നായിട്ട് ഒന്ന് കവർ ചെയ്യുക നമ്മൾ കണ്ണിന്റെ മേൽഭാഗം കവർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഇടുന്ന സമയത്ത് കുറച്ചൊരു പിഗ്മെന്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടിയിൽ കുറച്ച് കൺസീലർ പറ്റിയിട്ടുണ്ട് അത് ഞാൻ ഇപ്പോ തുടച്ച് കളയും അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ബ്ലെൻഡ് ആക്കുന്ന സമയത്ത് വലിച്ച് വലിച്ച് ബ്ലെൻഡ് ആക്കരുത് കാരണം അങ്ങനെ ബ്ലെൻഡ് ആക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോ ഒരു ഡിഫൈൻ നമ്മുടെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിച്ച് വലിച്ച് ബ്ലെൻഡ് ആക്കി കഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യത്തില്ല കാരണം നമ്മളൊരു ബ്ലെൻഡിംഗ് എഫക്ട് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലെൻഡ് ചെയ്ത് അവിടെ നിന്ന് ലെവൽ ചെയ്തു വരാം അതുകൊണ്ട് നമ്മൾ വലിച്ച് ബ്ലെൻഡ് ആക്കാതിരിക്കുക കേട്ടോ ഇപ്പോ നമ്മൾ ബ്ലെൻഡ് ആക്കാൻ തുടങ്ങുവാണ് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുക ഓവർ ആയിട്ട് ബ്ലെൻഡ് ആക്കരുത് ഇങ്ങനെ വലിച്ച് വലിച്ചും ബ്ലെൻഡ് ആക്കരുത് ട്ടോ നമ്മുടെ സ്പഞ്ചിന്റെ ആ ഒരു പോയിന്റ് വശയില്ലേ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോ നമ്മൾ അങ്ങനെ ബ്ലെൻഡ് ആക്കുന്ന സമയത്ത് കുറച്ച് ഐബ്രോസ് കുറച്ച് പൊങ്ങി നല്ല ആ ഒരു ഷേപ്പിൽ നിൽക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കണ്ടോ അത് കഴിഞ്ഞു और मेकअप पालटे इत मलियावोन प्रोनौंसियन अल या पर पिकचर् या सैडल को डिस्क्रिप्शन बॉक्सल को मेकअप पालटा अब तीन और चेरन और षेड आ षेडे कणि मेल नप्ल को
കണ്ണിന്റെ മേളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കൺസീലർ കണ്ണിന്റെ മേളിൽ ഇട്ടത് കൊണ്ടിട്ടാണ് ഇത്രയും പിഗ്മെന്റഡ് ആയിട്ട് ഈ കളർ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. കൺസീലർ ഇടാണ്ടാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഡൾ ലുക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, രണ്ട് കണ്ണിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐഷാ മറ്റേ ആ ഒരു മേക്കപ്പ് പാലറ്റിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ക്രീം ഷെയ്ഡ്, ഗോൾഡൻ ക്രീം ഷെയ്ഡ് ഉണ്ട്. ആ ക്രീം ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ക്രീസിൻ്റെ അവിടെ മാത്രം, അതായത് താഴത്തെ ആ പോർഷനില്ലേ, അവിടെ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത്രയും നമ്മൾ ഐ മേക്കപ്പിന് ചെയ്യുന്നുള്ളൂ, അത് രണ്ടും മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊരു ന്യൂഡ് മേക്കപ്പ് അല്ലേ, അല്ലാണ്ട് ഒരുപാട് നമ്മൾ വാരത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ന്യൂഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ന്യൂഡ് കളേഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ രണ്ട് കണ്ണിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ സെയിം രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെ പോർഷനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേട്ടോ, താഴെ പോർഷനിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് കണ്ണും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുക. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്, വോക്ക് ഫ്രീ കേളിംഗ് മസ്കാര, അതാണ് മസ്കാര. മസ്കാര ഇട്ട് കൊടുക്കുക. എനിക്ക് മസ്കാര മേളിൽ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് താഴത്ത്, എല്ലാവരും താഴ്ന്ന നല്ല അടിപൊളിയായിട്ട് ഇടുന്ന കാണാം, പക്ഷേ എനിക്ക് താഴത്ത് വലിയ വശയില്ല അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് പേടിയാണ് കണ്ണിൻ്റെ ഉള്ളിലോട്ട് എങ്ങാനും കയറി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ താഴത്ത് ഞാൻ കുറച്ചേ അപ്ലൈ ചെയ്യാറുള്ളൂ, എനിക്ക് പേടിച്ചിട്ടാട്ടോ. ഈ മസ്കാര നല്ല സൂപ്പർ മസ്കാര കേട്ടോ. അങ്ങനെ നമ്മൾ മേളിൽ രണ്ടു വശത്തും മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി താഴത്താണ് സീന്, താഴത്തെ ഒരു വിധത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് പാലറ്റിൽ നിന്ന് നമ്മുടെ കോമ്പാക്റ്റിൻ്റെ ഒരു കളറുണ്ട്, ആ കോമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു, അതെടുത്തിട്ട് നമ്മൾ കോട്ടൺ പാഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഓയിലായിരുന്നത് ചൂടത്താണല്ലോ നമ്മളിരിക്കുന്നത്, ഫാൻ പോലും ഇടാണ്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർക്കും. വിയർക്കുന്ന സമയത്ത് എവിടെയാണോ വിയർപ്പൊക്കെ കൂടുതലുള്ളത് ആ ഭാഗം മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പൗഡർ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഷ് ഇടാൻ പോവാണ്. ഈ മേക്കപ്പ് പാലറ്റിലെ ബ്ലഷ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. എന്താ പറയുക, നമ്മൾ കളറ് എത്ര ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണേലും ഭയങ്കരമായിട്ട് പിഗ്മെൻ്റായിട്ട് നിന്നു, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അത് അവസാനം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ ബ്ലഷ് എടുത്താലും കുറച്ച് നമ്മൾ ബ്രഷിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടാപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഫേസിലേക്ക് കൊണ്ടുവരാതിരിക്കുക കേട്ടോ. ടാപ്പ് ഓഫ് ചെയ്തിട്ട് എക്സസ് ഫുള്ള് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രമേ നമ്മൾ ഫേസിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ജോക്കർ സത്യം പറഞ്ഞ ഒരു ജോക്കർ ലുക്ക് ഉണ്ട്, കാരണം ആ ഒരു ബ്ലഷ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നമ്മളത് ലാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഈവൺ ടോണാക്കി മാറ്റുന്നുണ്ട്. നിങ്ങൾക്കത് ലൂസ് പൗഡർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൂസ് പൗഡർ ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പഞ്ച് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് ലെവലാക്കിയത്. ഇപ്പം നിങ്ങൾക്ക് കേട്ടോ, ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഹോൾ വീഡിയോയിലുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹോൾ വീഡിയോസ് സെർച്ച് ചെയ്ത് കാണുക കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ മേളിൽ ഐ കാർട്ടിലോ വല്ലതും കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വല്ല ലിങ്കും ഞാൻ കൊടുത്തേക്കാം. ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്, എന്നാലും നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ഫിക്സർ എടുത്തിട്ട് ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു ന്യൂഡ് ആൻഡ് ഡൂയി മേക്കപ്പ് ലുക്കാണ്. ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അവസാനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ അവസാനം ഹൈലൈറ്ററും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്.